അങ്ങനെ നമ്മൾ 2023 അങ്ങോട്ട് പടിയിറങ്ങാനായിട്ട് നിൽക്കണല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ 2023? സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ? എന്താണ് നിങ്ങൾക്ക് 2023 സമ്മാനിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം 2023 സന്തോഷത്തേക്കാളേറെ സങ്കടങ്ങൾ നൽകിയ ഒരു വർഷമായിരുന്നട്ടാ. എന്നാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് കൊണ്ട് സന്തോഷവും വന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? കമൻ്റ് ചെയ്യണേ. അപ്പോൾ സന്തോഷവും സങ്കടവും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്നാലും നമ്മളെപ്പോഴും സന്തോഷത്തെ മാത്രം പ്രതീക്ഷിക്കുക. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന് ഒരു സങ്കടത്തെ വിളിച്ചു വരുത്താതിരിക്കുക. നാളെ സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുമ്പോഴല്ലേ നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു ഇഷ്ടം തോന്നുള്ളൂ. പിന്നെ വലിയ വലിയ സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ നിമിഷവും കടന്നു പോകുമല്ലോ എന്നാണ്. എങ്കിലും ഈ 2023 സങ്കടങ്ങൾ, പെട്ടെന്ന് വരുന്ന സങ്കടങ്ങളെ ഞാൻ അറിയാതെ ചിന്തിച്ചിട്ടുണ്ട്. ഈ നിമിഷം ഒന്ന് കടന്നു പോയെങ്കിൽ എന്ന് ചിന്തിച്ച നിമിഷങ്ങളും ഈ 2023 വന്നു ചേർന്നു. ഈ വർഷവും ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ പോയി. ഇനി എന്തെങ്കിലും ഏതെങ്കിലും വർഷം ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നൊരു കാര്യം സാധിക്കും എന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. പിന്നെ മുടിയില്ലാത്തൊരു ജീവിതമായിരുന്നു ഈ ഒരു വർഷത്തേത്. മുടി പോയിക്കഴിഞ്ഞ ഒരാളുടെ അവസ്ഥ നല്ല രീതിയിൽ അനുഭവിച്ചത് ഈ വർഷമായിരുന്നു. സ്വാഭാവികമായിട്ടും മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ഒരാളാണ്. കൂടെ മുടി വടിക്കുകയും കൂടി ചെയ്തപ്പം ആളുകളുടെ ഫേസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനായിട്ട്, പക്ഷേ എല്ലാത്തിനും ഒരു തരണം ചെയ്തു പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഭഗവാൻ തന്നിട്ടാ. അതും പറയണമല്ല, നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നത് കൊണ്ടാവാം. എല്ലാത്തിനും നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈശ്വരനൊരു ശക്തി തരാറുണ്ടേ. അങ്ങനെ 2023 കടന്നുപോയി. പിന്നെ ഈ മുടി പഠിച്ചിട്ട് മുടി കൊഴിഞ്ഞു പോയതാണോ, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. മുടി കൊഴിച്ചിലിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയാട്ടാം. മുടി കൊഴിച്ചിലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഒരിക്കലും ഷെയർ ചെയ്യാം. പക്ഷേ അതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാത്തത്. എന്നെങ്കിലും അതിനൊരു പ്രതിവിധി എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തീർച്ചയായും പറഞ്ഞു തരും. കാരണം അതിൻ്റെ വിഷമം നല്ല രീതിയിൽ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഞാനത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ 2024 പുത്തൻ പ്രതീക്ഷയുടെയും എല്ലാം കൊണ്ടും നല്ലതാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ 2024, 2025 എല്ലാം നല്ലതാവണേന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വരാൻ പോകുന്നതിനെ പറ്റി പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ഈ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞല്ലോ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ആയുസ് എത്ര നാളുണ്ടാവും എന്നൊന്നും നമുക്ക് ആരുടെയും പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഉള്ള വർഷം, ഉള്ള ജീവിതത്തിൻ്റെ, നമ്മൾ ഭൂമിയിലുള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുക. കുറേ പൈസ കിട്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തതിന് ശേഷം മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ സന്തോഷം തേടി നമ്മൾ എങ്ങും പോകേണ്ടതായിട്ട് വരില്ല. പിന്നെ സങ്കടങ്ങൾ വരുമ്പോഴേ ഇതും കടന്നു പോകുമെന്ന് സ്വയം ചിന്തിച്ചാൽ നമുക്കത് കടന്നു പോകാനായിട്ട്, പിന്നെ നമുക്കൊരു ഈശ്വര വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് സാധിക്കും കേട്ടോ. നമ്മുടെ മനസ്സിനെ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ അത് നല്ല രീതിയിൽ മനസ്സിലാക്കും. പിന്നെ നമ്മളൊരാളായിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരനായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ പ്രകൃതിയിൽ, അതുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി 2023 നമ്മുടെ ചാനലിലേക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കടന്നു വന്നതട്ടാ. നമ്മളെ സ്നേഹിക്കുന്നവർ ഇപ്പോൾ ഒത്തിരി പേരിലേക്ക് ജീവശാന്തിനെയും പ്രിയ ചേച്ചിനെയൊക്കെ അറിയാൻ പറ്റുന്നവരുണ്ട് കേട്ടാ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചേച്ചിന് നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കൂടെ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം ഈ പ്രാവശ്യം. ആ പ്രാവശ്യത്തെയും പോലെയാവരുത് കേട്ടാ. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന കാര്യം എന്തായാലും ചെയ്യണം. ഏത് വീട്ടമ്മമാരായാലും ശരി, ആരായാലും ശരി, ചിലപ്പോൾ നല്ല നല്ല ജീവിതത്തിൽ ഏതെങ്കിലും നല്ല നല്ല ഹാബിറ്റുകൾ കൊണ്ടുവരാനായിരിക്കുക, ഏതെങ്കിലും ദുശീലം ഇല്ലാതാക്കാനായിരിക്കുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ചെയ്താൽ മാത്രം പോരട്ടെ, അടുത്ത വർഷം ഇതുപോലെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം ഞങ്ങൾ വിചാരിച്ച കാര്യം ചെയ്തട്ടാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞിക്കിളിയിലേ, അവനൊരു കാലില്ല, പക്ഷേ അവനാണ് ആ കൂട്ടിലെ ഏറ്റവും മികച്ച കിളി. ഏറ്റവും നല്ല രീതിയിൽ അവനാണ് പറക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യണത്.
അവൻ അവൻ്റെ ചുണ്ടിനെ ബലപ്പെടുത്തി എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവൻ അവൻ്റെ കുറവുകൾ നന്നായിട്ടറിയാം. അതുപോലെ നാം എന്നാണോ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ നമ്മൾ അത് ശരിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കുറവുകൾ മനസ്സിലാക്കി ആ പോരായ്മകളെ നികത്തി നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും ആയിരം ആരോഗ്യ സൗഖ്യമുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളുടെയും പുത്തൻ ഉണർവുകളുടെയും ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ.